നിലവിലെ കോഴിക്കോട് ജില്ലയിൽ 220 രൂപയാണ് ഔദ്യോഗിക രണ്ട് സംഘടനകളും തീരുമാനിച്ച റേറ്റ്. ഇവിടത്തെ സിവിൽ സപ്ലൈസ് ഓഫീസർ രാജീവ് സാറാണ് ഈ റൗട്ട് റേറ്റ് പറയുന്നത്. 170 രൂപയ്ക്ക് കൂടുതൽ വിൽപ്പന നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ കോഴി കച്ചവടക്കാർ ഇന്ന് സൂചനമായിട്ട് കടകളടിച്ച് പ്രതിഷേധിക്കുകയാണ്. കാരണം തമിഴ്നാട് റേറ്റ് ആയിട്ട് ഇവിടെ എത്തുമ്പോൾ കോഴിക്ക് 190 രൂപ വില വരികയും ഇവിടുത്തെ ചിലവ് 20 രൂപ പണിക്കാർ കൂലിയും വേസ്റ്റിൻ്റെ 7 രൂപയും കൂടി 20 രൂപ ചിലവടക്കി 210 രൂപ വരുന്ന സാധനം എന്തടിസ്ഥാനത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ 170 വിൽപ്പന നടത്തുക? സ്വാഭാവികമായിട്ട് പെട്രോളും മറ്റുള്ളതിൻ്റെ വില വർദ്ധിക്കുന്ന മാതിരി ഇതിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. വില കുറയുമ്പോഴും ഞങ്ങൾ 100-ഉം 110-ഉം ഒക്കെ വിറ്റിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ വടകരയിൽ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരികയാണ്. കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം. നമ്മുടെ രക്ഷാധികാരി സുബ്രഹ്മണ്യേട്ടന്, ഇത് ജനറൽ സെക്രട്ടറി റഫ്സൽ ഒളവണ്ണ. അപ്പോൾ ഇത് അറിഞ്ഞിട്ടേ ഞങ്ങൾ ഇതിന് തീരുമാനമാക്കിയിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ഇത് എന്തടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥൻ്റെ വില നിലവാരം പ്രഖ്യാപിക്കുന്നത്? ആരോട് ചോദിക്കാതെ, ഒരു സംഘടനയോട് ചോദിക്കാതെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എവിടുന്നോ കിട്ടിയ റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വില നിശ്ചയിക്കാൻ നമ്മുടെ വ്യാപാരി സംഘടനയോട് ചോദിക്കാതെ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതിനോട് ഞങ്ങൾ ശക്തമായ എതിർപ്പ് വെടിയിപ്പിക്കുകയാണ്. കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി അത് ശക്തമായി തന്നെ നേരിടാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും മീഡിയാസിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. ഇപ്പോൾ വെടിയിപ്പിക്കുകയാണ്. കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി അത് ശക്തമായി തന്നെ നേരിടാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും മീഡിയാസിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ രംഗത്തും ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഇന്ന് നിലവിൽ ജോലിയില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഉപജീവന മാർഗത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഉള്ള ജോലി പോലും നഷ്ടപ്പെടുത്തുന്നതിന് എന്തൊക്കെയാണോ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുക, ആ രൂപത്തിലുള്ള പ്രവൃത്തിയാണ് ഈ ഉദ്യോഗസ്ഥൻ എല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആലോചനയില്ലാതെ 150 കിട്ടുന്ന സാധനം 100 രൂപയ്ക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇദ്ദേഹം ഞങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ രൂപത്തിൽ കച്ചവടം ചെയ്യാൻ കഴിയുമായിരുന്നു. 122 രൂപ ഒരു കിലോ ചിക്കന് വിലയുള്ളപ്പോൾ അത് 100 കൊടുക്കണമെന്ന് ഇദ്ദേഹം എന്തടിസ്ഥാനത്തിലാണെന്ന് പറയുന്നതെന്ന് ഇദ്ദേഹത്തിന് ബോധ്യമുണ്ടോ? ഗവൺമെന്റിന് ബോധ്യമുണ്ടോ? ഇദ്ദേഹത്തിനെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടതുണ്ട്, കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. എന്നാൽ ഇന്നലെ തമിഴ്നാട് റൈറ്റ് 122 രൂപയാണ്, അത് ഇദ്ദേഹം പറയുന്നത് 100 രൂപയ്ക്ക് കേരളത്തിൽ കൊടുക്കണമെന്നാണ്. ഗവൺമെന്റ് സപ്ലൈ ചെയ്യട്ടെ. ഗവൺമെൻറ് ഹാച്ചറികളിൽ ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന കേരള ചിക്കൻ ഇന്ന് വിൽക്കുന്നത് കോഴിക്ക് 122 രൂപയാണ്. അത് ഇദ്ദേഹം പറയുന്നത് 100 രൂപയ്ക്ക് കൊടുക്കണമെന്നാണ്. ഏത് രൂപത്തിലുള്ളതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ. വ്യാപാരികൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നേരത്താണ് ഉദ്യോഗസ്ഥർ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പുതിയ പുതിയ ഓർഡറുകൾ പുറപ്പെടുവിക്കുന്നത്. തികച്ചും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാനും പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ തമിഴ്നാട് മാർക്കറ്റിൽ നിന്ന് വില നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ഈ കോഴി വ്യാപാരത്തെ കേരള മാർക്കറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് വില നിശ്ചയിച്ച് വിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ വ്യാപാരികൾക്ക് അത് സാധിക്കുന്ന കാര്യമല്ല, അത് സാധിക്കുകയില്ല. മറ്റൊരു സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന വില നിലവാരത്തിലാണ് കേരളത്തിലേക്ക് ലോഡ് വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഉദ്യോഗസ്ഥൻ ഇതുപോലുള്ള ഈ വില നിലവാര പട്ടിക പുറപ്പെടുവിക്കാൻ. അതുമാത്രമല്ല, കലക്ടർ കഴിഞ്ഞ പ്രാവശ്യം പുറപ്പെടുവിച്ചൊരു ഓർഡറുണ്ട്, വില ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വില നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അതത് മേഖലകളിലുള്ള സംഘടനകളെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇങ്ങനത്തെ വില നിലവാര പട്ടിക പുറപ്പെടുവിക്കാനുണ്ട്. ഈ ഓർഡറുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇങ്ങനത്തെ ഉദ്യോഗസ്ഥർ ഇങ്ങനത്തെ ഒരു വില വേറെ പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ വ്യാപാരികളും പ്രത്യേകിച്ച് കോഴി വ്യാപാരികളും ഒന്നടങ്കം എതിർക്കും. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും യൂത്ത് വിങ്ങിൻ്റെയും എല്ലാവിധ പിന്തുണയും ഈ സമരത്തിനുണ്ടായിരിക്കും. ഈ ഉദ്യോഗസ്ഥർ ഈ നിലവാരത്തിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓർഡർ ഇടുന്നതിൽ നിന്നും പിന്മാറണമെന്നാണ് പറയാനുള്ളത്.